Welcome to our YouTube channel. നമുക്ക് ഇന്ന് ഒരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി സാധനങ്ങളാണ് 1 കപ്പ് റോസ്റ്റഡ് റൈസ് ഫ്ലോർ, വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടി, 1/2 കപ്പ് ഓൾ പർപ്പസ് ഫൗഡർ ഓർ മൈദ, 1 ടേബിൾസ്പൂൺ റവ, ജാഗരി ഓൾമോസ്റ്റ് 350 ഗ്രാംസ് ഉണ്ട്, മധുരം അനുസരിച്ച് പഴം, ഓക്കെ, കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അത് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ 3-4 ഏലക്കായും എള്ളുമുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി തുടങ്ങാം. 2 പഴം ചെറുതായി അരിഞ്ഞത്. പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നാരൻ നെയ്യാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഒഴിച്ചിരിക്കുന്ന ഇപ്പം ബട്ടറാണ്. അതിലേക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, നല്ല ബ്രൗൺ നിറമാണത് ഇളക്കി വറുക്കാം. കോക്കനട്ട് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫാക്കാം. ശർക്കര ഉരുകാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 കപ്പ് വെള്ളം, ഈ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു. അത് ഉരുകി വരട്ടെ, തണുച്ച് തരുന്ന നമുക്ക് അമക്കം. ഉരുകിയ ശർക്കര ഞാൻ ഇതിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് പൊടികളെല്ലാം ഇടാം. ശർക്കര ഉരുക്കിയത് ചെറു ചൂടോടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ഒഴിക്കണം. ഇതിലേക്ക് അരച്ചു വെച്ച പഴം മിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാകാൻ വേണ്ടി കുറേശ്ശെ വെള്ളം, തിളപ്പിച്ച് അരച്ച വെള്ളമാണ് കുറച്ച് ചേർക്കുന്നത്. ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുന്നു. നന്നായി മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ചേർക്കുന്നു. ഏലക്കായും എള്ളും ചേർക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ റെഡിയായ മാവിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ആ നെയ്യോട് കൂടി തന്നെ ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള കൂട്ട് റെഡിയായി. ഇതൊരു ഒരു കുറച്ച് സമയത്തേക്ക് മൂടി വെച്ച് സെറ്റാകാൻ അനുവദിക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് നോൺ സ്റ്റിക്കിലാണ്. ഇതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മുകളിൽ ഓരോ ഡ്രസ്സിങ് വയ്ക്കുന്നത് നല്ലതാണ്. This color, brown color, remove from the heat. Okay.
രണ്ട് കപ്പ് പൊടി കൊണ്ട് ഒരു 45 ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റി. അതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് ആൻഡ് കളർ. ഇപ്പോൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യുകയാണ്. നല്ല മയമുണ്ട്, വളരെ നല്ലതാണോ?